ഹായ് ഫ്രണ്ട്സ് അജു ആണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് അതായത് എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടേക്കാട്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ ഫാക്ടർ ചെയ്തുകൊണ്ട് നടത്തിക്കുന്ന ഇന്നത്തെ ഒരു റണ്ണപ്പ് നെക്സ്റ്റ് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു മൾട്ടി ഡെക്കേഡൽ ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടാണോ അതെ എല്ലാ റീറ്റെയിലേഴ്സിനെ പെടുത്താനുള്ള ഒരു അവസാനത്തെ ആളിക്കത്തലാണോ ഇന്ന് നടന്നതെന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് എനിവേ വെൽക്കം ടു ദ വീഡിയോ ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ടെക്നിക്കലി മാർക്കറ്റിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം നമ്മൾ മാർക്കറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിക്കകത്ത് ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു അപ്പ് മൂവ്മെൻ്റ് വളരെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് മൂവ്മെൻ്റും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലോട്ട് വന്നിരുന്നെങ്കിൽ പോലും ക്ലോസിങ് പ്രൈസിലോട്ട് നോക്കാൻ നേരത്ത് സ്റ്റിൽ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക നല്ല അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലോസിങ് തന്നെയാണ് ഇന്ന് നിഫ്റ്റി കാഴ്ചവെച്ചേക്കുന്നത് സ്മോൾ ക്യാപ് ഇൻഡക്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ക്ലോസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള ലെവൽസിൽ കിട്ടിയെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് സ്മോൾ ക്യാപ്പ് ക്ലോസിങ് ലെവലിൽ വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് ടു പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു അപ്പാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് അപ്പം നിഫ്റ്റിക്കകത്തായാലും സ്മോൾ ക്യാപ്പിൻ്റെ അകത്തായാലും അതിപ്പോഴും ഓൾ ടൈം ഹൈൻ്റാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റും ഇന്ന് നിൽക്കാനുള്ള മെയിൻ റീസൺ നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകളായിരുന്നു മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും വളരെ ബെറ്റർ ആയിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകളാണ് കാണാൻ പറ്റിയിരിക്കുന്നത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് സീറ്റാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പല എക്സിറ്റ് പോൾ റിസൾട്ടുകളും മുന്നൂറ്റി എഴുപത് റേഞ്ചൊക്കെ സീറ്റുകൾ പ്രഡിക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്തതോടുകൂടി മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ റേഞ്ചിലോട്ട് വരികയും മാർക്കറ്റ് ആ ഒരു മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റെന്നുള്ള കാര്യം ഇപ്പോൾ ഫാക്ടറിൻ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു പോസിറ്റീവ് മൊമെൻ്റും ലാസ്റ്റ് വീക്കെൻഡിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റും പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ ജി ഡി പി ഡേറ്റ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഹൈ ആയിട്ടുള്ളത് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സിനൊ പോസിറ്റീവ് ഫാക്ടേഴ്സ് കൂടെ ഇതിനൊന്നും എന്താ പറയുക പ്രകൃതി നിന്നൊന്ന് പുഷ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മൊത്തത്തിൽ നമ്മൾ മാർക്കിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ബിഗ്ഗീസ് നോർമലി ഇതേ കണക്കുള്ള ഇവൻ്റ് റിസ്ക്കുകൾ എടുക്കാറില്ല ബിഗ്ഗീസ് എന്താണ് ചെയ്യുന്നത് ബിഗ്ഗീസ് അവർ ഇവൻറ്റ് വരുന്നതിന് മുന്നേ തന്നെ അപ്പോൾ നാളെ ഇലക്ഷൻ റിസൾട്ടാണ് അപ്പോൾ നാളേക്ക് മുന്നായിട്ട് തന്നെ അവരവരുടെ പൊസിഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എസ്പെഷ്യലി അവരവരുടെ ഷോർട്ട് സൈഡിൽ നിൽക്കുന്ന ഓപ്ഷനൊക്കെ സെല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ആ പൊസിഷൻസ് ബെറ്റർ കവർ ചെയ്യുന്നതായിരിക്കും അതാണ് നോർമലി അവർ ഒരു രീതിയിലുള്ള ഇവൻ റിസ്ക്കുകളും എടുക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് ബിഗ്ഗീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ റീറ്റൈലേഴ്സാണ് നോർമലി ഇവൻ റിസ്ക്കുകൾ വളരെ ഹ്യൂജായിട്ട് എടുക്കുന്നത് ലാസ്റ്റ് വീക്കിൻ്റെ ലാസ്റ്റിലോട്ട് നമ്മൾ നോക്കുക ഓക്കെ ആണെങ്കിൽ ബിഗ് ഗീസ് ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് ഐ ഐസിൻ്റെ സൈഡിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് അവർ സെവൻറ്റി സോറി എയ്റ്റി സിക്സ് പെർസെൻറ്റേജും എഫ് ഐ ഐസ് ഇൻഡെക്സിൻ്റെ അകത്ത് ഷോർട്ട് പൊസിഷനിലാണ് ഉണ്ടായിരുന്നത് ഇനി അതേ കണക്കി തന്നെ ഡി ഐസ് നോക്കുകയാണെങ്കിൽ അവർ നയൻറ്റി സിക്സ് പെർസെൻറ്റേജും സ്റ്റോക്കുകളുണ്ടായിരുന്നു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻ്റെ അകത്ത് ഷോർട്ട് സൈഡിലാണ് അവരും ഉണ്ടായിരുന്നത് റീറ്റെയിലേഴ്സ് നോക്കുകയാണെങ്കിൽ റീറ്റെയിലേഴ്സ് ഇൻഡെക്സിൻ്റെ അകത്ത് സിക്സ്റ്റി നൈൻ പെർസെൻറ്റേജ് ലോങ് ലോങ് സൈഡിലും അതേ കണക്കി തന്നെ സ്റ്റോക്സിൻ്റെ അകത്ത് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് റീറ്റെലേഴ്സും ലോങ് സൈഡിലാണ് ഉണ്ടായിരുന്നത് അപ്പം ആക്ച്വലി ഇന്നത്തെ ഒരു മൊമെൻ്റോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൂവ്മെൻ്റ് കൊണ്ട് ബെനിഫിറ്റ് എടുത്തേക്കുന്നത് കൂടുതലും റീറ്റെയിലേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അത് മാത്രമല്ല ഈ ഒരു എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് ബയിങ് നടത്തിയിട്ടുണ്ടായിരിക്കുന്ന റീറ്റൈലേഴ്സ് ഉണ്ടായിരിക്കും ഇനി അതല്ലെങ്കിൽ ബിഗ്ഗീസിൻ്റെ സൈഡിൽ നിന്ന് ഷോർട്സ് കവർ ചെയ്തപ്പോൾ വന്നേക്കുന്ന ഒരു റാലി കൂടെ ആയിരിക്കും ഇന്ന് നടന്നത് ഇനി എന്തായാലും ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു മൊമെൻ്റം കാരണം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഓബ്വിയസ്ലി റീറ്റൈലേഴ്സിന് തന്നെയാണ് നോർമലി ഇവൻ റിസ്കുകൾ അവർ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വളരെ ഹ്യൂജ് ആണ് അവർ അതിനെ ഇങ്ങനെ എന്താ പറയുക ഒരു സ്പെക്കുലേറ്റീവ് മോഡിൽ അതിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കത്തില്ല അവർ ഒരു സെർട്ടൻറ്റി ഉള്ള സമയത്തായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മളെപ്പോഴും മാർക്കറ്റിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ് ആമച്ചേസ് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആൻഡ് എക്സ്പെർട്ടുകളാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് പല സ്റ്റോക്കുകളും വളരെയധികം ആയിട്ടുള്ള ഗ്യാപ്പ് ഓപ്പണുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ ഒരു ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള തീയറി ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കൺഫർമേഷനാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പല ബ്രോക്കറുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഹാങ് ആയിട്ടുണ്ടായിരുന്നു ചെറുത പോലെയുള്ള ബ്രോക്കേഴ്സ് ഇന്ന് ഹാങ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു പല ആൾക്കാരുടെയും ട്രേഡുകൾ എക്സിക്യൂട്ട് ആവുന്നില്ലായിരുന്നു കാരണം റീറ്റെയിലേഴ്സ് ഈ ഒൻപതേ കാലിൻ്റെ ആ ഒരു മണി കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോലെ ആ സമയത്ത് വന്നിട്ടാണ് എല്ലാ പൊസിഷൻസും ബിൽഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷേ എക്സ്പെർട്ടുകൾ അങ്ങനെയല്ല ചെയ്യുന്നത് എക്സ്പെർട്ടുകൾ ആദ്യത്തെ കുറേ സമയം അവർ വെയിറ്റ് ചെയ്യുക ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം നോർമലി പൊസിഷൻസ് ബിൽഡ് ചെയ്യാറുള്ളു അതിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ മാർക്കറ്റിന്റെ ക്ലോസിംഗിനോട് അടുപ്പിച്ചായിരിക്കും അവരുടെ പൊസിഷൻസ് അവർ ബിൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈറ്റ് ചെയ്യോ ഒക്കെ ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഒരു എലക്ഷൻ കാരണം നമ്മുടെ മാർക്കറ്റിന് ലോങ് ടേമിൽ എന്താണ് ചേഞ്ച് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് നമുക്ക് ഹിസ്റ്റോറിക്കലി നടന്നേക്കുന്ന ഒരു കാര്യം കൂടെ നോക്കാം അതായത് കഴിഞ്ഞ എലക്ഷനും ബി ജെ പി ആണ് ജയിച്ചത് അപ്പോൾ കഴിഞ്ഞ എലക്ഷൻ ബി ജെ പി ജയിച്ചതിന് ശേഷം എന്താണ് നടന്നതെന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് കൂടെ നടത്തുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം നിഫ്റ്റിയുടെ ചാർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ സമയത്തിലോട്ട് വരാം ഓക്കെ ഏപ്രിൽ സമയത്തിലോട്ട് വരാണെങ്കിൽ ഏപ്രിലിൻ്റെ ഏകദേശം ഈ റേഞ്ചിലായിട്ട് ഓക്കെ ഏപ്രിൽ ഏകദേശം ഹാഫിൽ നിൽക്കുമ്പോഴത്തേക്കും നിഫ്റ്റി അതിൻ്റെ ഓൾട്ടേം ഹൈയിൽ നിൽക്കുകയായിരുന്നു ആ ഓൾ ടൈം നിന്ന സമയത്ത് എന്ത് പറ്റുമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ യു എസിൻ്റെ അകത്ത് യു എസ് ചൈന ട്രേഡ് വാർ തുടങ്ങിയാണ് ആ ഒരു സമയമായപ്പോഴത്തേക്കും അത് ട്രെൻഡ് ട്രംപിൻ്റെയൊക്കെ സമയത്ത് അവിടെ ട്രേഡ് വാർ സ്റ്റാർട്ട് ആവുകയാണ് ആ ട്രേഡ് വാറിൻ്റെ സമയത്ത് ഗ്ലോബലി എല്ലാ മാർക്കറ്റും തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ മാത്രമല്ല എല്ലാ മാർക്കറ്റും തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കറക്ഷൻ്റെ സമയത്ത് നമ്മളും കൂടെ കറക്റ്റ് ചെയ്ത് താഴോട്ട് പോകുന്നു താഴെ എത്തിയതിന് ശേഷം അവിടെയാണ് നമ്മുടെ ഇലക്ഷൻ്റെ എന്താ പറയുക മാർക്കറ്റ് ഇലക്ഷൻ ഡിസ്കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് താഴത്തെ ലെവലിൽ അവിടെ വന്നപ്പോഴത്തേക്കാണ് ബി ജെ പി ഗവൺമെൻറ് ഡിസ്കൗണ്ട് ചെയ്തു തുടങ്ങുന്നു ഇലക്ഷൻ റിസൾട്ട് വരുന്ന ടൈം ആകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നു ഷൂട്ടപ്പ് ചെയ്ത് മേളിലോട്ട് പോകുന്നു ഷൂട്ടപ്പ് ചെയ്ത് മേളിലോട്ട് പോയിട്ട് നമ്മുടെ മാർക്കറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫ്രഷ് ആയിട്ടുള്ള ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ് അന്ന് ഗ്ലോബലിയുള്ള മറ്റ് മാർക്കറ്റുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനെല്ലാം ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് ഔട്ട് പെർഫോം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിന് മാത്രമേ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ മാർക്കറ്റും കറക്ഷൻ മോഡലാണ് റീസൺ എന്ന് പറയുന്നത് രണ്ട് റീസൺ ആണ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള യു എസ് ചൈന ട്രേഡ് വാർ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് വഴി കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ക്രൈസിസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു ആ ഒരു ലിക്വിഡിറ്റി ക്രൈസിൻ്റെ ബേസിൽ ഇത്തരം കാര്യങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങൾ വെച്ചിട്ട് അന്ന് ബാക്കിയുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ത്യൻ മാർക്കറ്റ് മാത്രം അപ് മൂവ്മെന്റത്തിൽ പോയായിരുന്നു അതും എന്താണോ നമ്മുടെ മാർക്കറ്റും അതേ കണക്കിന് എക്കണോമിസ്റ്റുകളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെക്കാട്ടിയും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ആ സമയത്ത് എന്താ പറയുക അധികാരത്തിൽ വരികയുണ്ടായി അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കുറച്ച് നാളും ആ ഒരു പോസിറ്റീവ് ട്രെൻഡിൽ തന്നെ നിൽക്കുകയും പിന്നീട് പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്ത് ഗ്ലോബലി എന്താണോ ട്രെൻഡ് അതിൻ്റെ ഒപ്പം നമ്മളും വന്ന് ചേരുകയുണ്ടായി അതായത് ഏതൊരു ഗവൺമെൻറ് വന്നാലും ആ ഗവൺമെൻറ്റിന് എന്ത് തന്നെ ആയിക്കോട്ടെ എത്ര നല്ല ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര മോശം ഗവൺമെൻറ് ആയിക്കോട്ടെ മാർക്കറ്റിന് ഇതെല്ലാം കൂടെ ഫാക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം രണ്ടോ മൂന്നോ ആഴ്ച അതിൻ്റെ അകത്ത് മാർക്കറ്റ് ഇതെല്ലാം തന്നെ പ്രൈസിൽ കൊണ്ടുവരികയും പിന്നീട് എന്താണോ ഗ്ലോബലി നടക്കുന്നത് എന്താണോ ഗ്ലോബലി നമ്മുടെ മൊമെൻ്റ് എങ്ങനെയാണോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ട് വരുന്നത് ആ രീതിയിൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ അതല്ലാതെ മാർക്കറ്റിന് ഗ്ലോബലി നടക്കുന്ന ബാക്കിയുള്ള എല്ലാ സിനുവരിയോസിനും വിട്ടിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ട്രെൻഡ് ഉണ്ടാക്കി പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും യു എസ് അല്ലെങ്കിൽ മറ്റു മാർക്കറ്റുകളായിട്ടും കപ്പിൾഡ് തന്നെയാണ് അവരെങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അത് രീതിയിൽ തന്നെയായിരിക്കും നമ്മളും പെർഫോം ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ വളരെ വലിയൊരു അപ് മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിലാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച രണ്ടേ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം എന്ത് പറ്റുമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കുകളായാലും ആയാലും അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ നോർമൽ ഇവൻറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവർ പോകുന്നതായിരിക്കും നോർമൽ ട്രെൻഡ് ഇപ്പോൾ നമ്മുടെ ഇൻഡക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് അടുത്ത ഒരു വർഷത്തേക്ക് അപ് ട്രെൻഡിൽ തന്നെ പോകാനാണ് ചാൻസ് നമുക്ക് യു എസ്സിൻ്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് എന്താ പറയുക ഒരു ചെറിയൊരു സൈഡ് വേസ് ട്രെൻഡിലാണ് ഇപ്പോൾ നമുക്ക് യു എസ് നിൽക്കുന്നത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അവർ സൈഡ് വെയ്സിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ അകത്ത് വലിയ വെൽത്ത് ക്രിയേഷൻ നടന്നിട്ടില്ല ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സൈഡ് വെയ്സ് ആയിരുന്നു ഇതിൻ്റെ അകത്തും വലിയ രീതിയിലുള്ള മൊമെൻ്റും കാര്യങ്ങളൊന്നും തന്നെ ബിൽഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ മൂമെൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് സീറോ ഔട്ട് ആണ് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തെ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് നോക്കുന്നത് ൊക്കെയാണെങ്കിൽ അപ്പം എന്താണോ ഗ്ലോബലി നടക്കുന്നത് എങ്ങനെയാണോ ഗ്ലോബൽ മൊമെൻ്റം വരാൻ പോകുന്നത് ആ രീതിയിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റും ഒരു രണ്ടാഴ്ചത്തെ മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച അതിൻ്റെ അകത്തുള്ള ഒരു ഒരു പ്രൈസ് ഫാക്ടറിങ് തീരാൻ നേരത്ത് പെർഫോം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് സെക്ടർ റൊട്ടേഷൻസ് നടക്കും ഏതൊക്കെ സെക്ടറിലാണോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സെക്ടറുകൾ തന്നെ മുന്നോട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ആ സ്റ്റോക്കുകൾ തന്നെ ഇനിയും പെർഫോം ചെയ്ത് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും മൾട്ടി മൾട്ടിബാഗ് റിട്ടേൺസുകൾ കിട്ടാനുള്ള ചാൻസ് ഇനി ഓൾറെഡി മൾട്ടി മൾട്ടിബാഗ് റിട്ടേൺസ് തന്ന സ്റ്റോക്കുകളിലായിരിക്കത്തില്ല മറ്റ് പല സ്റ്റോക്കുകളിലായിരിക്കും പുതിയ പുതിയ സെക്ടേഴ്സും പുതിയ പുതിയ തീമുകളും പുതിയ സ്റ്റോക്കുകളും പതുക്കെ പതുക്കെ എമേജ് ചെയ്ത് വരുന്നതായിരിക്കും മാർക്കൻ്റെ അകത്ത് നമുക്കിനി കാണാൻ പറ്റുന്നത് നമ്മൾ നമ്മളിതിന് ഒരു വീഡിയോയിൽ നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കിൻ്റെ അകത്ത് സോറി എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ് ബി ജെ പി തന്നെ എഗെയിൻ വരികയാണ് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് പ്ലസ് സീറ്റോട് കൂടിയിട്ട് അവർ വരികയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ നല്ലപരണം ഈ ഫാൻസി സ്റ്റോക്കുകളുടെ അകത്തോ അദാനി സ്റ്റോക്കുകളുടെ അകത്തൊക്കെ നമുക്കൊരു മൊമെൻറ്റം കാണാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല ഒരു മുന്നൂറ്റി അൻപതിന് താഴോട്ടാണ് വരുന്നത് മുന്നൂറ്റി അൻപത് താഴോട്ടാണ് ബി ജെ പിയുടെ സീറ്റുകൾ വരുന്നതെങ്കിൽ ഫാസ്റ്റായിട്ട് ഒരു അപ്സ്വിങ് നമുക്ക് പല സ്റ്റോക്കുകളിൽ കണ്ടാൽ പോലും അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതായിട്ട് ചിലപ്പോൾ ഒരാഴ്ച പോലും നീണ്ടു നിൽക്കത്തില്ല എന്നുള്ള രീതിയിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിവേ നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ അകത്ത് ഇത് എങ്ങനെയാണ് പാനൗട്ട് ചെയ്ത് വരുന്നത് എന്ന് പോലും എല്ലാം ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫുൾ അനാലിസിസ് ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള കാര്യം മാർക്കറ്റ് ഓൾറെഡി ഫാറ്റഡിൻ ചെയ്യും ചെയ്ത് കഴിഞ്ഞു ഇനി നാളെ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ അകത്ത് എന്താ പറയുക മാർക്കറ്റ് ടൈമിൽ എങ്ങനെയാണ് കൗണ്ടിങ്ങിന്റെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിരിക്കും നാളത്തെ ഒരു മൊമെൻറ്റോ എന്ന് പറയുന്നത് കൂടുതൽ കിട്ടാനാണ് ചാൻസ് മുന്നൂറ്റി എഴുപതിന് മേളിലോട്ട് പോകാനാണ് ചാൻസ് എങ്കിൽ അതിനനുസരിച്ചിട്ട് നാളെ മാർക്കറ്റിനകത്ത് നമുക്ക് ഇനിയും ഒരു അപ്ഷും കൂടെ കാണാൻ പറ്റും ഇനി അതല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിരിക്കാം പക്ഷേ എനിവേ എന്തൊക്കെ പറഞ്ഞാലും മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ചത്തോ ഒരു സൈഡ് വേസ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്ഷൻ രണ്ടോ മൂന്നോ ആഴ്ചത്തേക്കകത്ത് ഇതെല്ലാം തന്നെ ഫാക്ടറിങ് ചെയ്തിട്ട് എന്താണോ ഗ്ലോബൽ മൊമെൻ്റം അതിലോട്ട് നമ്മൾ പതുക്കെ പതുക്കെ എഴുകി ചേരുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മുടെ ജി ഡി പി ഗ്രോത്തിൻ്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ജി ഡി പി ഗ്രോത്ത് നമ്പേഴ്സാണ് നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പക്ഷേ ഇത്ര കണ്ട് ഹൈ ആയിട്ടുള്ള നമ്പേഴ്സ് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട് കാരണം ജി ഡി പി ഗ്രോത്തിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ എഫ് എം സി ജി ടൈപ്പ് ഓഫ് കമ്പനീസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊന്നും തന്നെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇത് എത്ര നാൾ നാളിങ്ങനെ കൊണ്ടുപോകുമോ അറിയത്തില്ല എനിവേ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ക്യാപെക്സ് വരുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് ജി ഡി പി നമ്പർ കൂടുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എത്ര കണ്ട് ഈ ഗവൺമെൻറ് സൈഡിലുള്ള ക്യാപക്സ് മാത്രം വെച്ചിട്ട് ഒരു കൺട്രിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും അങ്ങനെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ക്യാപെക്സ് മാത്രം വെച്ച് ഗ്രോ ഒരു കൺട്രി പോലും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടില്ല കാരണം എത്ര കണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ചെയ്ത് പോയിക്കുന്നാലും മുന്നോട്ട് പോകാൻ നേരത്ത് ഈ ബേസ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനം കൂടി കൂടി വരുന്നതായിരിക്കും അതായത് ഇന്നിപ്പോ ഒരു ഒരു ട്രില്യൺ ഡോളറിൻ്റെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ക്യാപക്സിൻസ് നടന്നു എന്ന് വിചാരിക്കുക അടുത്ത വർഷമാകുമ്പോഴത്തേക്കും എട്ട് ശതമാനമോ പത്ത് ശതമാനമോ ഗ്രോത്ത് കാഴ്ചവെക്കണമെങ്കിൽ ഈ ഒരു ട്രില്ല്യൻ്റെ കൂട്ടത്തിൽ അവർ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് ബില്യൺ അവർ എക്സ്ട്രാ കൊണ്ടുവരേണ്ടി വരും അതേ കണക്ക് അതിൻ്റെ അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേക്കും ഈ വൺ പോയിൻറ്റ് വൺ ട്രില്ല്യൽ നിന്നുകൊണ്ടായിരിക്കണം അവർക്ക് അടുത്ത ഗ്രോത്ത് കൊണ്ടുവരേണ്ട അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ബേസ് എഫക്റ്റ് കൂടി കൂടി പോകുന്നതിനനുസരിച്ചിട്ട് കമ്പനി രാജ്യത്തിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും പൈസയുടെ സോഴ്സസ് കൂടെ വരണം അത് ടാക്സ് മാത്രം കൂട്ടിയതുകൊണ്ട് കാര്യമല്ല അതല്ലാതെ രാജ്യത്ത് ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക മറ്റ് രാജ്യങ്ങളിലോട്ട് നമ്മുടെ ഇന്ത്യയ്ക്കകത്തുള്ള ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് മണി പതുക്കെ പതുക്കെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുക ഇന്ത്യയ്ക്കകത്തു നിന്നുള്ള എക്സ്പോർട്ടുകൾ കൂട്ടുക ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടുകൾ നമ്മൾ കുറയ്ക്കുക ഇങ്ങനെ ഒരുപാട് മെഷേഴ്സ് എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഈ രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് വളരെയധികം നീണ്ട കാലകളിലേത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജി ഡി പിയിൽ കുറച്ചൊക്കെ ടിങ്കറിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും ടാക്സ് ലെവലുകളിൽ അവർ ഹൈക്കുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ജി ഡി പി വാല്യൂസിൻ്റെ കൂടെ ടാക്സ് നമ്മൾ കൂട്ടുന്നതായിരിക്കും ഈ രീതിയിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ലോങ് റണ്ണിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഇതൊക്കെ തന്നെ തിരിച്ച് നോർമലൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് വരുന്നതായിരിക്കും പിന്നെ മാത്രമല്ല ജി ഡി പി എത്ര കൊണ്ട് കൂടി പോയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കമ്പനിസിൻ്റെ അകത്ത് ആക്ച്വലി ഗ്രോത്ത് വന്നാൽ മാത്രമേ നമുക്ക് കമ്പനീസിൻ്റെ അകത്ത് മാത്രമേ മൾട്ടി മൾട്ടിബാക്ക് റിട്ടേൺസ് കിട്ടുള്ളൂ അല്ല ജി ഡി പിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഈവൻ ദോ നമ്മൾ ഇൻഡക്സിൻ്റെ പൊസിഷൻ എടുത്താൽ പോലും ഇൻഡക്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് എവിടെയാണോ നിന്നത് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡോളർ എന്താ പറയുക ഡോളർ കോസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റുപ്പിയിലല്ല റുപ്പിടെ ഡെപ്രീഷൻ കളഞ്ഞിട്ട് ഒരു എഫ് ഐ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഡോളറിൽ നമ്മൾ പൈസ ഉണ്ടെന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സിൻ്റെ അകത്ത് ഈ പറഞ്ഞേക്കുന്ന പതിനഞ്ച് ശതമാനം സി എ ജി ആർ അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം സി എ ജി ആർ എങ്കിലും നമുക്ക് ഇതിനകത്ത് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കുക അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും ഇതിന് മുമ്പ് നമ്മൾ പല പ്രാവശ്യം അത് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലോട്ട് എഗെയിൻ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിൻലി പറയാനുണ്ടായിരുന്നത് ഇന്ന് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് അല്ലാതെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലാതെ വേറെ എന്ത് കണ്ടന്റ് ഇട്ടാലും ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യൂസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അതേ കണക്ക് തന്നെ നമ്മുടെ യു എസ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൻ്റെ അകത്ത് അതൊരു കണ്ടിന്യൂസ് അപ്റ്റെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഇടയ്ക്ക് ചെറിയൊരു കറക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റിൽ അതിൻ്റെ അതിൻ്റെ മേജർ ട്രെൻഡ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് മാർക്കറ്റിൻ്റെ അകത്തുള്ള മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കട്ട് എപ്പോൾ വരുമെന്നുള്ളത് തന്നെയാണ് അത് പല ആൾക്കാരും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബോണ്ട് മാർക്കറ്റിൻ്റെ ബോണ്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് റേറ്റ് കട്ട് വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യു എസ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷേ അത്രാണ്ട് വരുമില്ല എന്ന് കാര്യം അറിയത്തില്ല ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്ലേഷൻ തന്നെയാണ് എന്താണോ ഫെഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ലെവലിലോട്ട് ഇൻഫ്ലേഷൻ സ്റ്റിൽ എത്തിയിട്ടില്ല പക്ഷേ അതേ സമയത്ത് ഒരു സൈഡിൽ കൂടെ ലിക്വിഡി ക്രൈസിസ് എന്ന് പറയുന്നത് ലിക്വിഡി ക്രൈസിസിനെ പറ്റിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ച ലിക്വിഡിറ്റി ക്രൈസിസിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെയിം കൈൻഡ് ഓഫ് ഒരു ലിക്വിഡി ക്രൈസിസ് അവിടെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത് വരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് എന്തായാലും റേറ്റ് കട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ പക്ഷേ അത് എത്രണ്ട് ലേറ്റായി കൊണ്ടുവരും അല്ലെങ്കിൽ എത്രാണ്ട് അവർക്ക് അത് പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അനുസരിച്ചിരിക്കും ഈ ഒരു ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത് എനിവേ ഇപ്പോൾ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബറോട് കൂടിയിട്ട് ഫസ്റ്റ് റേറ്റ് കട്ട് വരുമെന്ന് തന്നെയാണ് അതേ കണക്കിന് നമ്മൾ ബിറ്റ് കോയിൻ നോക്കാൻ നേരത്ത് ബിറ്റ് കോയിനും സൈഡ് ഓഫണ്ടി തന്നെയാണ് ചെറിയൊരു സൈഡ് ഓസ്റ്റന്റണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഏകദേശം മാർച്ച് തൊട്ട് ബിറ്റ് കോയിൻ ആ ഒരു എന്താ പറയുക ഒരു സൈഡ് വെസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രീതറെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പാറ്റേൺ ഫോർമേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ബിറ്റ് കോയിന് എന്താ പറയുക ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആണ് വിക്സ് ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ കവർ ചെയ്യാൻ വിട്ടുപോയി വിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ അടുപ്പിച്ചൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ക്ലോസിംഗ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും ഇരുപതിൻ്റെ മേളിൽ തന്നെയാണ് നിൽക്കുന്നത് ഇരുപതിൻ്റെ മേളിൽ വിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ഒരു വിക്സ് ആണ് ഇനി നാളത്തെ ഒരു ഇലക്ഷൻ റിസൾട്ട് കാര്യങ്ങളൊക്കെ കൂടെ വന്നാൽ മാത്രമേ വിക്സിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു ഡ്രോപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ എനിവേ എന്തൊക്കെയായാലും വിക്സിൻ്റെ അകത്തുള്ള ഈ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കവർ ചെയ്ത പോലെ തന്നെ ഈ ഒരു പൊസിഷൻസ് എസ്പെഷ്യലി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓപ്ഷൻ സൈഡിലുള്ള പൊസിഷൻസ് വൈൻഡ് ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ കവർ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രമാണിച്ചാണ് വിക്സിൻ്റെ അകത്ത് ഈ ഒരു ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ബിഗ് നേരത്തെ വെടി തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബിഗ് ഗീസ് നോർമലി ഇവൻ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ പൊസിഷൻസ് അവർ വൈൻഡ് ചെയ്തും കവർ ചെയ്തതൊക്കെ വെച്ചിട്ടാണ് വിക്സ് ഇപ്പോൾ ഇത്ര ഒരു ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോങ് പൊസിഷനിൽ നിൽക്കുന്നത് റീറ്റെയിലേഴ്സാണ് അപ്പോൾ റീറ്റൈലേഴ്സിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എങ്ങനെ വരുമെന്നനുസരിച്ചിരിക്കും നാളത്തെയും അതല്ലെങ്കിൽ നിയർ ടൈമിലുള്ള മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു മൊമെൻറ്റോ എന്ന് പറയുന്നത് ഇനി അതേ കണക്കി തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഒരു അപ്ഗ്രഡേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം തന്നെ ആൾക്കാർക്കാർക്കും ഇപ്പോൾ അതിൻ്റെ അകത്തോട്ട് ടാക്സസ് കിട്ടുന്നതല്ല അടുത്തൊരു രണ്ടാഴ്ചത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിയും വളരെയധികം ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ല രീതിയിലുള്ളൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ പിന്നെ അതേ കണക്കി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോട്ടുള്ള ആക്സസ് ആണ് നമ്മൾ ഇതിന് മുമ്പ് ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വാച്ച്വേഴ്സും വാച്ച് പോയിന്റ്സും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ആക്സസ് കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ലൈവ് സ്ട്രീം ഇടാത്തത് കാരണം ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല മാത്രമല്ല ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരായി പോവുകയാണെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് എന്നൊരു ഇതുകൊള്ളുകൊണ്ടാണ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർക്ക് ആക്സസും കൊടുക്കാതിരുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഇപ്പം ടെലഗ്രാമിൻ്റെ അത്രണ്ട് ആക്റ്റീവായിട്ട് എനിക്ക് നിൽക്കാനും പറ്റുന്നില്ല ബാക്കി പേഴ്സണൽ റീസൺസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് എനിവേ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയാസിനെ പറ്റിയിട്ടോ വേറെ എന്തെങ്കിലും ഇനോവേറ്റീവ്സ് ആയിട്ടുള്ള ഐഡിയാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷൻ ആരെങ്കിലൂടെ ആണെങ്കിൽ നമുക്ക് അതും കൂടെ പരിഗണിക്കാവുന്നതാണ് വേറെ ഏതൊക്കെ ക്രൈറ്റീരിയാസ് ഉപയോഗിച്ച് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാവുന്നോ അല്ലെങ്കിൽ അതിനുള്ള ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതാണ് നിങ്ങളുടെ ആ അതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് പിന്നീട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കി നിങ്ങളുടെ സ്റ്റോക്ക് ആയിട്ടുള്ള എന്താ പറയുക ക്വയറീസും അതല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഡൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാ ക്വയറീസിനോട് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഹാപ്പി ട്രൈഡിംഗ് ഹാവ് എ ഗുഡ് നൈറ്റ് താങ്ക്